സുഹൃത്തുക്കളെ നമസ്കാരം. പ്രഭാതം ഹെൽത്ത് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ശരീരഭാരം മില്ലറ്റുകൾ ഉപയോഗിച്ച് എങ്ങനെ കുറക്കാം എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മില്ലറ്റുകൾ ഉപയോഗിച്ച് എങ്ങനെ ശരീരഭാരം കൂട്ടാം. കാരണം കുറവുള്ള ഒരുപാട് പേരുണ്ട്, എന്ത് ചെയ്തിട്ടും ശ്രമിക്കുന്നില്ല. അവർക്ക് എങ്ങനെ മില്ലറ്റുകൾ ഉപയോഗിച്ച് കുറക്കാം എന്നുള്ളതാണ്. കാരണങ്ങൾ പലതും ഉണ്ടാകാം, അതിലേക്കൊന്നും പോകുന്നില്ല. നേരിട്ട് നമുക്ക് മില്ലറ്റിലേക്ക് എടുക്കാം. പതിവ് പോലെ ശരീരഭാരം കൂട്ടാം എന്ന് പറഞ്ഞ ശരീരഭാരം കുറക്കാം എന്ന് പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെ മില്ലറ്റുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ ലിറ്റിൽ മില്ലറ്റ് 3 ദിവസം നിങ്ങൾ ഉപയോഗിക്കുക, അതിനുശേഷം വരക്ക് 3 ദിവസം ഉപയോഗിക്കുക, ശേഷം ഓരോ ദിവസവും തിനയും ചാമയും കുതിരവാലും ഉപയോഗിക്കുക. ഈ രീതിയിൽ അതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉപയോഗിക്കുമ്പോൾ മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മില്ലറ്റിൽ 2 മുതൽ 8 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ആ കുതിർത്ത് വെള്ളം കളയരുത്. അപ്പോൾ അതിനു മുമ്പ് മില്ലറ്റ് വെള്ളത്തിൽ കുതിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അത് ഇട്ട് വയ്ക്കാവൂ. അങ്ങനെ ആ വെള്ളം കളയാതെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അലൂമിനിയം പാത്രം പരമാവധി ഒഴിവാക്കണം തന്നെയാണ് പറയുന്നത്. മൺപാത്രമോ ഫുഡ് ഗ്രേഡ് സ്റ്റൈൽ ആൻഡ് സ്റ്റീലോ ഭക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക. ഏറ്റവും നല്ലത് മില്ലറ്റ് കഞ്ഞി വെച്ച് കുടിക്കലാണ്. ഇനി നിങ്ങൾ ഇത്തരം രോഗങ്ങളെ നേരിടുന്നവരാണെങ്കിൽ 2 നേരമെങ്കിലും നിങ്ങൾ ചെയ്യുക. അത് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഇതിനകത്ത് നിന്ന് കിട്ടുകയുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ ഏതൊക്കെ ഇലകളാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. ഇവിടെ എനിക്ക് ഇല അല്ലട്ടോ, ശരിക്കും വരുന്ന സ്പൈസസ് കാറ്റഗറിയിലോ അല്ലെങ്കിൽ അതിൽപ്പെട്ടതായിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. അതിൽ 1-ാമത്താഴ്ച കടുക്, 1 സ്പൂണ് കടുക് 200-250 മില്ലി വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചിട്ട് ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കണം. 1 ആഴ്ച കണ്ടിന്യൂ ആയിട്ട് കടുക് തിളപ്പിച്ച് കുടിക്കണം. 2-ാമത്താഴ്ച നമ്മളിവിടെ ചെയ്യുന്നത് ഉലുവയാണ്. ഇതെല്ലാം നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങളാട്ടോ. ഈ ഉലുവ ഇതുപോലെ തന്നെ 1 സ്പൂൺ ഉലുവ എടുക്കുക, വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, എന്നിട്ട് ആ വെള്ളം 1 ആഴ്ച കുടിക്കുക. 3-ാമത്താഴ്ച പെരിഞ്ചീരകമാണ് കുടിക്കേണ്ടത്. ഇതുപോലെ 1 സ്പൂണ് പെരിഞ്ചീരകം എടുക്കുക, 200-250 മില്ലി വെള്ളം നന്നായി തിളപ്പിക്കുക, അതിലകത്തോട്ട് മേൽ പറഞ്ഞതുപോലെ പെരിഞ്ചീരകം എടുക്കുക, എന്നിട്ട് ആ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതും 1 ആഴ്ച കുടിക്കുക. ഇങ്ങനെ ഓരോ ആഴ്ച ഇത് മാറി മാറി ഉപയോഗിക്കുക. ഇതും ഈ മില്ലറ്റും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയാലും ഇന്ന് നമ്മൾ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഇതുപോലുള്ള ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയി ഇതുപോലെ ഏതൊക്കെ രോഗങ്ങൾക്ക് മില്ലറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രതിരോധിക്കാമെന്നുള്ളതും രോഗങ്ങൾ വരാതിരിക്കാൻ മില്ലറ്റുകൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതും എന്നതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇവിടെ ഇതൊരു മരുന്നല്ല കേട്ടോ, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇതൊരു മരുന്നല്ല, ഇതൊരു ഭക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്താതിരിക്കുക. ഭക്ഷണമാണ് മാറ്റേണ്ടത്. ആ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു. തൽക്കാലം അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.